സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ പരിശുദ്ധ കന്യകാമരയത്തിന്റെ സ്തോത്രഗീതം കാണുകയും കേൾക്കുകയും ചെയ്തു. ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ അത് എലിസബത്തിന്റെ സ്തോത്രഗീതമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ താഴ്ചകളിലും താഴ്മകളിലും പെട്ടുപോയവർക്ക് ശബ്ദം ഒന്നു തന്നെയാണ്. അവർ ദൈവത്തെ തൊണ്ടപൊട്ടി വിളിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം പാടി സ്തുതിക്കുമ്പോഴും. ഇന്നലെ ഹന്നായി നാം കാണുകയായിരുന്നു. സൗന്ദര്യം, കൃപ എന്നൊക്കെയാണ് ആ പേരിന്റെ അർത്ഥം. ഇന്നിതാ അഭിനവ ഹന്നായായ എലിസബത്ത് തന്റെ കുഞ്ഞിനെ, സ്നാപകനെ പ്രസവിച്ചിട്ട് അവന് കയ്യിലേന്തി പറയുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്നിടണമെന്ന്. ലൂക്ക 1:57 മുതൽ. യാഹ് കർത്താവ്, അന്നാൻ കൃപാലുവും സൗന്ദര്യമുള്ളവനുമാണ് എന്ന് വിളിച്ചോതുന്ന പേര്. ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങൾ, മെഗാല, അവയുടെ മൂർത്തിരൂപമായിട്ടാണ് അവൾ തന്റെ പുത്രനെ കാണുന്നത്. ഈ തിരിച്ചറിവ് തന്നെയാണ് സഖറിയായിക്കും ഇന്ന് അവൻ തന്നെ പറയുന്നുണ്ട്, തീർത്ഥം സ്വതന്ത്രനായിട്ട് യോഹന്നാൻ എന്നാണ് ആ കുഞ്ഞിന്റെ പേര് എന്ന്. ആ കുഞ്ഞിന് സഖറിയ എന്ന് പേരിടേണ്ടതില്ല. സഖറിയ എന്നാൽ ദൈവം ഓർക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം ഓർക്കുക മാത്രമല്ല, ഇവിടെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യോഹന്നാൻ. ഇനി തീർപ്പുകളുടെ കാലമാണ്, ഓർമ്മകളുടേത് മാത്രമല്ല. ഇന്ന് മലാക്കി 3:1 മുതൽ ഈ സ്നാപകന്റെ വരവിനെക്കുറിച്ച് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തിന് വഴിയൊരുക്കുവാൻ വരുന്നവൻ, അവൻ ഏലിയായ പോലെയാണ്. അവനെ എന്റെ ദൂതനെന്നാണ് നാഥൻ വിളിക്കുന്നത്. എന്റെ ദൂതൻ എന്ന് ഹീബ്രുവിൽ പറഞ്ഞാൽ മലാക്കി എന്ന് കിട്ടും. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതാ ഒരു മലാക്കിയെക്കുറിച്ച് പറയുന്നു. വിചിത്രമായിരിക്കുന്നല്ലേ. സ്നാപകൻ എല്ലാ പ്രവാചകരുടെയും ഛായ പേർന്നവനാണ്. എല്ലാ പ്രവാചകരും ക്രിസ്തുവിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിന്റെ കുറി തന്നെയാണ് യോഹന്നാൻ. ഇന്നലെ നാം കണ്ടതുപോലെ എല്ലാവരും കാണാനും കേൾക്കാനും ആഗ്രഹിച്ചതൊക്കെ അവിടെ എത്തി നിൽക്കുകയാണ്. ഹന, കൃപ എന്ന വാക്കിന്റെ ധ്വനി ഉയർത്തിക്കൊണ്ട് മറ്റൊരു വാക്ക് ഇന്നത്തെ പാഠഭാഗത്തുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ഹിന എന്ന് പറയുമ്പോൾ ഇതാ, നോക്കൂ എന്ന അർത്ഥത്തിൽ. നോക്കൂ എന്ന് ദൈവം പറയുമ്പോൾ ബിഹോൾഡ്, ഇതാ ഞാൻ, ഹിയർ ഐ ആം എന്നൊരു ഉത്തരമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പരിശുദ്ധ കന്യക ഇന്നലെ പ്രത്യുത്തരിച്ചതുപോലെ വെള്ളിയൊരുക്കുന്ന പണിക്കാരനെ പോലെയാണ് ദൈവം എന്നൊരു രൂപകമുണ്ട് മലാക്കിയുടെ ഈ പ്രവചനത്തിൽ. തീപാകം നോക്കി, ഉരുക്കമൊരുക്കി, പുരുകം കത്തി, വിയർപ്പുമണിഞ്ഞ് ദൈവം നമ്മോടുകൂടെ ഇങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളിൽ ഇരിക്കുകയാണ്. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന വഴികളിൽ പരമപരിശുദ്ധി തന്നെയായ ദൈവം നമ്മുടെ പാകവും പാതയുമൊക്കെയായി നിലകൊള്ളുന്നുണ്ട്. ദൈവം നമ്മോടുകൂടെയുണ്ട്, അവൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ. കഴിഞ്ഞയാഴ്ച യെശയ്യ 61 പറഞ്ഞതുപോലെ അവൻ രക്ഷകനുമാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. അതിനാൽ തന്നെ ഒരു രക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ അവനെ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല, പരിശുദ്ധിയുടെ അളവുകോലും ദൈവം തന്നെയാണ്. ആ അളവുകോലിലൂടെ അവൻ നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. രക്ഷയെന്നത് യാന്ത്രികമോ മാന്ത്രികമോ അല്ല, അത് ദൈവകൃപയോട് നമ്മൾ സഹകരിക്കുന്ന വഴികളിൽ തന്നെയാണ്. അങ്ങനെ ഈ വഴികളിൽ ഒരു കൂട്ടായിട്ട് ഇന്ന് സങ്കീർത്തനം 25 വരുന്നുണ്ട്. അതൊരു ട്രാവൽ ഗൈഡാണ്. അവിടെ ദൈവത്തോട്, അതായത് രക്ഷകനായ ദൈവത്തോടുള്ള പ്രത്യാശ, ട്രസ്റ്റ് മാത്രമല്ല ആവിഷ്കരിക്കപ്പെടുന്നത്, ആ പ്രത്യാശയിലൂന്നിയ ജീവിത പരിവർത്തനവുമാണ് റിപ്പൻറ്റൻസ്. ഇന്ന് ലേവായ ബലികളെ ദൈവം ശരിയായി പുനഃസ്ഥാപിക്കുമെന്ന് മലാക്കി പറയുന്നുണ്ട്. സഖറിയായും എലിസബത്തുമൊക്കെ ലേവായരായിരുന്നു. ആചാരബദ്ധമായിരുന്ന അവരുടെ ബലികൾ ഇതാ ദൈവകാരുണ്യത്തിന്റെ ബലിമാനങ്ങൾ തൊട്ടു നിൽക്കുകയാണിവിടെ.